കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വായിക്കാനിടയായി. അയൽവാസി സ്ഥലം കയ്യേറിയതിനാൽ തനിച്ച് താമസിക്കുന്ന വയോധികന് വീട്ടിലേക്കുള്ള വഴിയില്ലാതായി. അയൽവാസിയുടെ ഉന്നത സ്വാധീനം ഈ സാധുവിന് നീതി ലഭിക്കുവാൻ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യാം? മനുഷ്യൻ സഹജീവികളോടുള്ള കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് കേൾക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഓർക്കുന്നത് ഒരു കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രലോഭനത്തിൽ ദുരാഗ്രഹിയായി മാറുകയാണ്. ആൾക്ക് കുറച്ചുകൂടി ഭൂമി സ്വന്തമായി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹമുണ്ടായി. നാട്ടിലെ ജന്മിയെ സമീപിച്ച് തൻ്റെ ആഗ്രഹം പറയുന്നു. അപ്പോൾ ജന്മി കർഷകനോട് വിചിത്രമായ നിബന്ധനകൾ വയ്ക്കുന്നു. താൻ 1000 രൂബിൾ എനിക്ക് തരണം, എന്നിട്ട് സൂര്യോദയം മുതൽ എൻ്റെ ഭൂമിയിലൂടെ നടക്കാം, എത്ര ദൂരം വേണമെങ്കിലും നടക്കാം, പോകുന്ന വഴിക്ക് എന്തെങ്കിലും അടയാളമിടണം, എത്ര ദൂരം താൻ നടന്നോ അത്രയും സ്ഥലം നിനക്ക് സ്വന്തം. പക്ഷെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, വൈകുന്നേരമാകുമ്പോഴേക്കും പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം, എന്നാലേ സ്ഥലം ലഭിക്കൂ. ജന്മി ആവശ്യപ്പെട്ട പണം നൽകി അത്യാഗ്രഹിയായ കർഷകൻ പരമാവധി ഭൂമി സ്വന്തമാക്കാനായി രാവിലെ മുതൽ ഓട്ടം ആരംഭിച്ചു. ഓടി ഓടി എത്ര ദൂരം പിന്നിട്ടുവെന്ന് നിശ്ചയമില്ല കർഷകന്. നിബന്ധന ഓർമ്മ വന്നപ്പോൾ പുറപ്പെട്ട ഇടത്ത് തന്നെ തിരിച്ചെത്താനായി ഓടാൻ തുടങ്ങി അയാൾ. പക്ഷേ അത്യാഗ്രഹം മൂലം വളരെ ദൂരം പിന്നിട്ടിരുന്ന കർഷകൻ പുറപ്പെട്ട സ്ഥലത്തെത്താൻ കഴിയാതെ അവസാനം തളർന്നു വീണ് മരിക്കുകയാണ്. 6 അടി മണ്ണിൽ കർഷകൻ്റെ മൃതശരീരം ബന്ധുക്കൾ അടക്കം ചെയ്യുന്നതോടെ കഥ അവസാനിക്കുകയാണ്. അതെ, ഇതാണ് മനുഷ്യജീവിതം. 6 അടി മണ്ണ് പോലും സ്വന്തമാക്കാൻ കഴിയാതെയുള്ള മടക്കയാത്ര. പുതിയ കഥകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. waytonikah.com, the exclusive Muslim matrimonial site.